क्यों? സ്വാഗതം ഫ്രണ്ട്സ്. രാവിലെ തന്നെ ഞാൻ പോലും എഴുന്നേറ്റില്ല. അവൾ അവിടെ വന്നിട്ട് എനിക്ക് അര ഗ്ലാസ് ചായയും കൊണ്ടുവച്ചിട്ട് അവളെ ഇരുന്ന് തിന്നു തീറ്റ കണ്ടോ പാട്ടക്കുട്ടി. അപ്പാജിക്ക് കുറച്ച് ചോദിച്ചിട്ട് തരുന്നുമില്ല. രാവിലെയൊക്കെ ഇങ്ങനെ അപ്പം തിന്നു കഴിഞ്ഞാൽ അപ്പാജിക്ക് ഒന്നും ഇല്ലാതെ അപ്പാജി ഇവിടെ കിടന്നിട്ട് എന്നതാണോ ഈ തിന്നുന്നേ? ഇത് ആര് തൊട്ട അപ്പോ? ഇത് ആരാ ഈ അപ്പം തൊട്ടേ? ഏ ഹലോ, ഇതാരാ ഈ അപ്പം തന്ന ആരാ? ആരാടി അപ്പം തന്നെ? ഏതമ്മയാ? ആൻറ്റിയാ. ഫ്രണ്ട്സ്, ആൻറ്റിയാ അപ്പം കൊടുത്തു. എനിക്ക് കുറച്ച് അപ്പം തരാവോ? അപ്പച്ചി എഴുന്നേറ്റിട്ടില്ല. അപ്പച്ചി എന്നെ അമ്മ ടിക്ടോക്ക് ഒന്നും പോയില്ലടി. ഇപ്പം വരും, അടുത്ത മാസം വരും. നീ കുറച്ച് അപ്പം വന്നു അപ്പച്ചിക്ക് ചായോ? അപ്പച്ചിക്ക് കുറച്ച് അപ്പം ചായോ? ഫ്രണ്ട്സ്, ഞാൻ എഴുന്നേറ്റിട്ട് പോലുമില്ലേ. അവള് രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞാവ രാവിലെ എഴുന്നേറ്റിട്ട് ഉള്ള അപ്പം മൊത്തം ഇരിക്കും. അപ്പാജിക്ക് തരുവ. അയ്യോ, അപ്പച്ചിക്ക് മതി. അപ്പച്ചിക്ക് മതിയിടാ. ഇങ്ങോട്ടേക്ക് ചക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എടാ, ചക്രൈബ് ചെയ്യണമെന്ന് പറയടാ. ഇല്ല, അപ്പച്ചി കരയും. ചക്രൈബ് ചെയ്യണമെന്ന് പറ. മാനത്തെ മാലിക്കുറുമ പോലുള്ള പാട്ട് പാടുവാണെങ്കിൽ അപ്പാജി ഇപ്പം നിനക്ക് ഞാൻ കേക്ക് അപ്പം പാടൂല. അപ്പച്ചി കരയും. പാട് മാനത്തെ മാലിക്കുറുമ പാടില്ല. അപ്പച്ചി കരയും. അപ്പം നെയ്യും പാട്. അപ്പ അപ്പം നെയ്യപ്പം പാടിക്കേ. സോപ്പിടൊന്നും വേണ്ട എന്നോട് അധികം. അപ്പ അപ്പം നെയ്യപ്പം പാട്ടൊക്കെ പാടിക്കോ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് കുഞ്ഞാവെ അറിയാതെ എടുക്കുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് പാത്രം തേച്ച് മുഴക്കുക, അതൊക്കെ പാത്രം കഴുകുക. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും സമ്മതിക്കത്തില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അറിയാതെ തന്നെ മെല്ലെ ന്യൂട്രലെടുത്തതാണ്. ഇവിടെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഴ്ച നോക്കാം. ഒരു പൊട്ടുതോടം, ഒരു പാനി, ഒരു മൊന്ത, ഇങ്ങനെ മൂന്ന് സംഭവം എടുത്തിട്ടാണ് അവൾ കളിക്കുന്നത് രാവിലെ തന്നെ. എന്നാ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമൊന്നുമില്ല. ഇങ്ങനെ കളിച്ചു പോവുക. കണ്ടു കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അന്നേരം പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് മെല്ലെ സീക്രട്ടായിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. പാത്രം നല്ല വൃത്തിയായിട്ട് തേക്കുക കൈ കൊണ്ട്. അമ്മ കാണുന്നത് കണ്ടുപഠിച്ചതാ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ശക്തിയായിട്ട് അമർത്തി തേച്ച് കഴുകുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കുന്നുണ്ട്. ഇതന്നെ ഈ കാണിക്കുന്നത്. പുട്ടുതോടം അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഇപ്പം എന്നെ കണ്ടോ എന്നൊരു സംശയം. ആ, കണ്ടു, ചിരി തുടങ്ങി. ഏ, എന്നെടുക്കുക. ഇനിയിപ്പം എന്നാ ആപ്പ് നോക്കാൻ പോവാന്നോ? എന്നാ പരിപാടി? എന്നാ ഇതെന്നാ പരിപാടി? ഈ പാത്രമൊക്കെ എടുത്തിട്ട് എന്നാ ഈ പാത്രത്തിലോ ചോദിച്ചുണ്ടായോ? ഈ പാത്രമൊക്കെ എടുത്തു കൊടുത്ത് കൊണ്ടു വച്ചിട്ട് വാ. എവിടുന്ന് ഈ പാത്രമൊക്കെ എടുത്തേ? ഏ, ആര്? ഇതെന്നെ കാണിക്കുന്നേ. വെള്ളം കുച്ചാനും പോവാ. ഉള്ള പാത്രം കഴുകുക. ഒരാൾ ഇവിടെ വന്നിട്ട് മൂന്നെണ്ണം എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവെക്ക് എല്ലാ പാത്രവും. ഏ, എന്നാ എല്ലാ പാത്രം കൊണ്ടുവെക്കാനാ പറഞ്ഞ എടുത്ത് കൊടുത്തത്? പാലൊന്നുമില്ല, കൊണ്ടുവെക്ക്. ഏ, അതിനടി കൊണ്ടുവെക്ക്. വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കണ്ട. വെള്ളം കുടി. ഇതൊക്കെ അടുത്ത് കൊടുത്ത് കൊണ്ടുവെക്ക്. ഇതല്ല അടുത്തേക്ക് കൊണ്ടുവെക്ക്.
തെന്നി കുപ്പി ചവിട്ടി തെന്നി വീണു. വാങ്ങിക്കൊണ്ട് ഒന്നും പറ്റിയില്ല വാ. വേണം എടുക്ക. എത്ര പൈസ വേണം? എടുത്താ ഈ പേഴ്സകത്ത് കുറെ പൈസ ഉണ്ട്, ഞാൻ കൊടുക്കാൻ പോവാ. ഒരു 100 രൂപ വേണം. എന്തിനാ എന്തിനാ പൈസ? എന്തിനാ മുട്ടായി മേടിക്കാനാ? നീ അവിടെ പോയി നോക്കുന്നേ? ഇങ്ങോട്ടല്ല പൈസ. താ പൈസ ആ പൈസ എന്ത്? എന്റെ പൈസ ഇന്നൊക്കെ സൂത്ര പൈസ എടുത്തേരാ. അടിപൊളി പേഴ്സ് ആണേ, അടിപൊളി കുഞ്ഞാവിടെ പേഴ്സ് ഇത്. ഏ അടിപൊളി പേഴ്സ് അല്ലേ? എത്ര പൈസ ഉണ്ട്? നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡിസൈനൊക്കെ കീറിയതല്ലേ, ഡിസൈനാ. അടിപൊളി പേഴ്സാ, ഡിസൈനാന്ന് ഡിസൈനാണേ. ഇത് പൈസ എത്ര ഉണ്ടെന്ന് നോക്കാം. എന്തൊരു കടലാസുണ്ട്. ഇതന്നെ ഇതന്നെ അതിൻ്റെ കടലാസാ. ഏ പിന്നെന്ന് പറയാൻ ഇതിനകത്ത് എന്നാ ഉള്ള, വേറൊന്നും കാണുന്നില്ല. ഇത്ര ഉള്ള പൈസ ഒന്ന്. ആ സിപ്പ് ഉണ്ടോ? ഓ സിപ്പൊക്കെ ഉണ്ടല്ലോ, വെറൈറ്റി ആണല്ലോ, വെറൈറ്റി ആണല്ലോ. എൻ്റെ ദൈവമേ, സിപ്പൊക്കെ ഉള്ള പേശൊക്കെ ഇട്ടിട്ട് പൈസ ഇല്ല ഇതിനകത്ത്. പൈസ ഇല്ലേ? പൈസ പൈസയൊന്നുമില്ല, ചുമ്മാ പേഴ്സ് കൊണ്ട് നടക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ. എൻ്റെ ടൈമേ, ഒരു പൈസ ഇല്ലാതെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഏ പൈസ ഇല്ലേ? അയ്യോ പൈസ ഇല്ലാതായിപ്പോ, ഇല്ലെങ്കിൽ ഒരു 100 രൂപ വായ്പ വന്നേനെ. പൈസ ഇല്ല എൻ്റെ അപ്പോ. അപ്പച്ചിക്ക് കേക്ക് എന്തെങ്കിലും മേടിക്കാൻ പൈസ തായിങ്ങനെ. ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പച്ചിക്ക് പൈസ ഒന്നും കയ്യിലില്ല. ഇന്ന് പൈസ തായിക്കോട്ടെ. ഇതാണോ പൈസ? എനിക്ക് പേച്ച് വേണ്ട, പൈസ മതി. പൈസ പൈസ പൈസതാ. കാലെന്ന് പറ്റി? കാലയിലെന്തോ പറ്റിയിരുന്നു. ഏ കാലെന്ന് പറ്റിയ കൊതുകോ? കൊതുകുണ്ടെങ്കിൽ തുറന്നുകൊള്ളാം. ഞാൻ കൊതുക് കൊതുക് കാല ചൊറി ചൊറിയണ്ടേ? നീ അല്ല കൊതുക് കട്ടിന്ന് പറഞ്ഞേ. അവിടെ കൊതുക് കട്ടി പിടിക്കും, ഭയങ്കര കൊതുക് എടുത്തി അത് പോലും. മഞ്ചേ മഞ്ചേ എവിടെ? ഇതാ ശരി കേട്ടോ, കുറച്ച് ഒരു രണ്ട് കൊതുക് കുത്തിയായിരുന്നു. ഇത് എവിടുന്ന കുത്തിയ? എനിക്ക് ചൊറിയാതെ എഞ്ചു പറ്റത്തില്ല. ഈ പേശകരോട് പറ ചൊല്ലേ. ആ അമ്മയുടെ എനിക്കൊന്നും കുറച്ച് കൊതുക് കഴിച്ചൊന്ന് ചൊറിഞ്ഞു കൊടുക്കണം പേശകരെ. നിങ്ങൾ വായിക്കോട്ടോ. ചൊറിയണോ? എഴുന്നേറ്റ് നിൽക്കണ്ട, എനിക്ക് ചൊറിയാനുള്ളൂ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാവുള്ളൂ. ആ ചൊറിയാ. ചുമ്മാണെ മതിയോ? ഇങ്ങനെ മതിയാ? അങ്ങോട്ട് നോക്കണ്ട, അവർ നിന്നെ ഇഷ്ടം ഇമ്മ വരപ്പിക്കും. കൊതുക്, ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ? കൊതുക് കൂത്തി തീർത്തിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഉമ്മ തന്നാൽ ഇപ്പോൾ ചൊറിഞ്ഞു തരാം. ഒരു ഉമ്മ തരുവാണെങ്കിൽ ചൊറിഞ്ഞു തരും. ഇങ്ങോട്ട് ഇവിടെ കട്ടാക്കും. ചിന്നെ പിടിഞ്ഞേക്കരുതേ, വീട് കട്ടായി പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇവിടെ നിൽക്കേ. കട്ടാക്കാൻ വരുന്നു ഫ്രണ്ട്സ്, കട്ടാക്കാൻ വരുന്നു. എൻ്റെ ഫോണിൽ ഞെക്കരുതേ, അപ്പച്ചി അടിക്കുക. ആ കട്ടാക്കിട്ടുണ്ട് കുഞ്ഞാവെ. ആരും വായിച്ചു നീ? ആ കട്ടാക്കി കിക്കിലെടുക്കൂ, കട്ടാക്കി കിക്കിലെടുക്കുക ഫ്രണ്ട്സ്. ഇപ്പോൾ കട്ടാക്കാൻ വരുന്നത് യൂട്യൂബിൽ കൂടി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടാക്കാൻ വരുന്നത് ചെയ്യും ചെയ്യും. കട്ടാക്കോ ചോരി എൻ്റെ വീഡിയോ എങ്ങനെ? ഞാൻ യൂട്യൂബ് മരങ്ങ് ചെയ്തുകൊണ്ട് പോകുന്നതാ. ഞാനൊരാളുള്ളതുകൊണ്ട് ഈ റീച്ച് കിട്ടിപ്പോലെ എൻ്റെ പോയി കട്ടാക്കാൻ പോകുന്നത്. എങ്ങനെയായാലും വ്യൂസൊക്കെ കിട്ടി, കുറച്ച് ലൈക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നോക്കാം. അതിന് മുമ്പ് പോയി കട്ടാക്കി എങ്ങനെ ശരിയാവുക? ഏ അല്ല പിന്നെ
പൈച്ചുണ്ടാ ആ പൈച്ചുണ്ട് ഈ ബാഗിനകത്ത് ആ പൈച്ച ഇതുണ്ടാ പിച്ചക്കാർക്ക് പോലും കാണില്ല ഇങ്ങനത്തെ ബാഗ് പൈസ അട്ടി ഇതാണ് എൻ്റെ പേച്ച് പച്ച കൈ വെച്ചോ നല്ല പൈസ ഉണ്ടാവും കേട്ടോ ഏതായിട്ട് പേച്ച് ഇതാണാ പേച്ച് അപ്പം ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞത് അപ്പോൾ എല്ലാം ഇതൊക്കെ ആക്കി ഡ്രസ്സൊക്കെ രണ്ട് മൂന്ന് നാല് ഗിഫ്റ്റ് കിട്ടി കുറച്ച് പേര് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ഓൺ ദ വേ ആണ് വരുന്നതേ ഉള്ളൂ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഗിഫ്റ്റ് വരാൻ കുറച്ച് ലേറ്റാണ് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് ഡ്രസ്സൊക്കെ വെച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി പറഞ്ഞു നന്ദി എന്ന് പറഞ്ഞു താങ്ക് യു പോയി ഞാൻ അവിടെ പറയട്ടെ യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്ത് നടക്കില്ല അവിടെ നിന്ന് ഞാൻ പിന്നെ വരാം നീ അവിടെ നിൽക്കേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കമൻ്റ് ഇട്ട എല്ലാവർക്കും ഇത് റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് റിപ്ലൈ എല്ലാം ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാ കമൻറ്റും ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ റിപ്ലൈ തന്നിട്ട് ഒന്നും വിചാരിക്കരുത് കണ്ണാടി ഒന്ന് നോക്കട്ടെ നല്ല രസമുണ്ടോന്ന് ഇവിടെ ഉണ്ട് ഇവിടെ എന്നെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂട്യൂബിൽ എല്ലാവരും വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം.